വെൽക്കം സ്റ്റുഡൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സീക്വൻഷ്യൽ സ്റ്റേൺ ഗല്ലാക്ക് എക്സ്പെരിമെൻ്റ് ആയിരുന്നു അപ്പോൾ ഇന്ന് ആ ഒരു സ്റ്റി സീക്വൻഷ്യൽ സ്റ്റേൺ കല്ലാക്ക് എക്സ്പെരിമെൻ്റ് എന്താണ് ഒരു പോളറൈസേഷൻ ഓഫ് ലൈറ്റ് നമ്മൾ പഠിച്ചാണ് അപ്പോൾ അതുമായിട്ടൊന്ന് ഒരു കമ്പയർ ചെയ്തിട്ട് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു കമ്പയർ ചെയ്യുകയാണ് സോ ഈസ് എൻ അനലോഗി വിത്ത് പോളറൈസേഷൻ ഇപ്പോൾ പോളറൈസേഷൻ്റെ ബേസിക്ക് ബേസിക്സൊക്കെ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പാർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നതാണ് ഓക്കെ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണുക അപ്പോൾ പോളറൈസേഷൻ നമുക്കറിയാം ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്ന് അറിയാം അല്ലേ ഒരു പ്ലെയിനിൽ മാത്രം കൺഫൈൻ ചെയ്തിരിക്കുന്ന ലൈറ്റാണ് ഒരു അൺപോറൈസ്ഡ് ലൈറ്റ് എന്ന് പറ എല്ലാ പ്ലെയിനിലും ഉണ്ട് അല്ലെങ്കിൽ ആ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ നമുക്ക് ലീനിയർലി പോളറൈസ്ഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോളറൈസേഷൻ ഇൻ ദി എക്സ് ഡയറക്ഷൻ അപ്പോൾ ഇവിടെ ആകെ വരുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് എക്സ് ജെഡ് പ്ലെയിൻ മാത്രമാണ് അപ്പോൾ ജെഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ വേവിൻ്റെ പ്രൊപ്പഗേഷൻ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഓഫ് ദി ദറ്റ് പെർട്ടിക്കുലർ ആണ് ജെഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്താണ് എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ സോ അതിൻ്റെ ഇക്വേഷനാണ് ഇ ഇസ് ഈക്വൽ ടു ഇ നോട്ട് കോസ് കെ സെഡ് മൈനസ് ഒമേഗാ ടി എക്സ് എക്സ് ക്യാപ്പ് എന്ന് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എക്സ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എക്സ് ഡയറക്ഷനിലാണ് അതുപോലെ തന്നെ സെഡ് എന്ന് പറയുന്നത് ആ വേവിൻ്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷനാണ് അതുപോലെ തന്നെ വൈ പോളറൈസ്ഡ് ലൈറ്റും കൂടി കാണിച്ചിട്ടുണ്ട് അപ്പോൾ വൈ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനായിട്ട് നോട്ട് ചെയ്യുന്നത് ഇ ഈസ് ഈക്വൽ ടു ഇ നോട്ട് കോസ് കെ ഇ സെഡ് മൈനസ് ഒമേഗ ടി വൈ ക്യാപ്പ് സോ ഹിയർ ദ പോളറൈസേഷൻ ഈസ് ഇൻ ദി വൈ ഡയറക്ഷൻ ആൻഡ് ദ പ്ലെയിൻ കൺഫൈൻഡ് ഈസ് വൈ സെഡ് പ്ലെയിൻ ആൻഡ് അഗെയിൻ ദ പ്രൊപ്പൊഗേഷൻ ഓഫ് ദി വേവ് ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് സെഡ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഒരു പോളറൈസറിൽ കൂടി ഒരു അൺപോളറൈസ്ഡ് ലൈറ്റിനെ ഒരു എക്സ് പോളറൈസറിൽ കൂടി കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഒരു എക്സ് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടും അല്ലേ ഇനി ആ ഒരു എക്സ് പോളറൈസ്ഡ് ലൈറ്റിനെ ഒരു വൈ പോളറൈസ്ഡ് പോളറൈസ്ഡ് ഫിൽറ്ററിൽ കൂടി ഒരു വൈ പോളറൈഡിൽ കൂടി നമ്മൾ കടത്തി വിടുകയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ഒരു ലൈറ്റും കിട്ടില്ല സീറോ ഇൻറ്റൻസിറ്റി ആയിരിക്കും കാരണം ഒരെണ്ണം നമുക്കറിയാലോ പാസ് ആക്സിസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് ഇവിടെ രണ്ടിൻ്റെ എന്താണ് പാസ് ആക്സ് എന്ന് പറഞ്ഞാൽ അത് പെർപ്പൻറ്റിക്കുലർ ടു ഈ അല്ലേ അപ്പോൾ നമുക്ക് എക്സ് പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് നമുക്കൊരു വൈ പൗഡറൈസറിൽ കൂടെ കടത്തി വിട്ടിയാൽ വിട്ടാൽ നമുക്ക് ഒരു ലൈറ്റും അവിടെ കിട്ടില്ല ഓക്കെ ഇനി ഇതിനെ തന്നെ നമുക്ക് ത്രീ സ്റ്റെപ്പ് സ്റ്റേൺ ഗലാക്ക് എക്സ്പെരിമെൻറ്റ് ഓർക്കുന്നുണ്ടല്ലോ അതായത് എന്തായിരുന്നു ആ ഒരു എക്സ്പെരിമെൻറ്റ് എസ് നമ്മുടെ എസ്റ്റേൺ കലാക്ക് എക്സ്പെരിമെൻറ്റ് അതിൽ സെഡ് ഡയറക്ഷനിലായിരുന്നു മാക്ടി ഫീൽഡ് അപ്പോൾ അതിലൂടെ നമ്മൾ ആറ്റമിക് ബീം കടത്തി വിടുന്നു അപ്പോൾ രണ്ട് കമ്പോണൻസ് കിട്ടി ദാറ്റ് ഈസ് എസ് എസ് എഡ് പ്ലസ് ആൻഡ് എസ് എസ് എഡ് മൈനസ് അല്ലേ എന്നിട്ട് എസ് എസ് എഡ് മൈനസിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് അതിനെ വീണ്ടും എന്താണ് ഒരു സെക്കൻഡ് എസ് ജി അപ്പാർട്ടിസി കൂടെ കടത്തി വിട്ടു അത് പക്ഷേ അവിടുത്തെ ഫീൽഡെന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനുള്ള ഫീൽഡായിരുന്നു ആൻഡ് വി ഗോട്ട് ടു കമ്പോണൻസ് ദാറ്റ് ഈസ് എസ് എക്സ് പ്ലസ് ആൻഡ് എസ് എക്സ് മൈനസ് അല്ലേ വീണ്ടും നമ്മൾ എസ് എക്സ് മൈനസിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഈ എസ് എക്സ് പ്ലസ്സിനെ മൂന്നാമത്തെ എസ് ജി അപ്പാർട്ടസിൽ കൂടെ കടത്ത് വിട്ടു അവിടെ വീണ്ടും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെഡ് ഡയറക്ഷനായിരുന്നു ദെൻ വി വിട്ട് ടു കമ്പോണൻസ് എസ് എസ് എഡ് മൈ എസ് എസ് എഡ് പ്ലസ് ആൻഡ് എസ് എസ് എഡ് മൈനസ് അല്ലേ ഓൾറെഡി നമ്മൾ എസ് എസ് എഡ് മൈനസ് ബ്ലോക്ക് ചെയ്തെങ്കിലും എന്താണ് ആ ഒരു ഇൻഫോർമേഷൻ സെക്കൻഡ് നമ്മളൊരു എസ് ജി അപ്പാറ്റസ് വെച്ചപ്പോൾ എന്താണ് ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ കമ്പോണൻസ് അതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷനും അത് ഡിസ്ട്രോയ് ചെയ്തു ഫസ്റ്റ് ഒരു എസ് എസ് എഡ് മൈനസ് കമ്പോണൻറ്റ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അങ്ങനെയുള്ള ഇൻഫോർമേഷൻ എല്ലാം അതാണ് ഡിസ്ട്രോയ് ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് ലാസ്റ്റ് ഒരു എസ് എസ് എഡ് അപ്പാറ്റസ് വെച്ച് എസ് ജി അപ്പാറ്റസ് വെച്ചപ്പോൾ നമുക്ക് വീണ്ടും ആ എസ് എസ് എഡ് പ്ലസ്സിൻ്റെ കൂടെ എസ് എസ് എഡ് മൈനസ് കമ്പോണൻറ്റ് കൂടി കിട്ടിയത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിവിടെ പോളറൈസറിൻ്റെ കേസും കൂടി നോക്കാം അപ്പോൾ ഇവിടെ ആദ്യം ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് എക്സ് പോളറൈസറെ കൂടെ കടത്തി വിടുന്നു അപ്പോൾ എക്സ് പോളറൈസറിൽ കൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും എക്സ് പോളറൈസ്ഡ് ലൈറ്റായിരിക്കും കട തരുന്നത് അല്ലേ ഇനി അതിനെ നമ്മൾ ഒരു എക്സ് പ്രൈം പോളറൈസറിൽ കൂടെ കടത്തി വിടുന്നു ഇവിടെ എക്സ് പ്രൈം നിർദ്ദേശിക്കുന്ന വേറൊന്നുമല്ല അതിൻ്റെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലെ ആങ്കിളിലുള്ള ഒരു പോളറൈസറി കൂടെ നമ്മൾ കടത്തി വിടുന്നു അത്രയേ ഉള്ളൂ ഓക്കെ മറ്റേതിപ്പോൾ ഹോറിസോണിൽ വൈന്ന് വരുമ്പോൾ നേരെ വേർട്ടിക്കല് കൊടുക്കുവാണെങ്കിൽ ഇവിടെ എന്താണ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ സോ ഈസ് ദ ഫോർട്ടി ഫൈവ് ഡിഗ്രി ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പോളറൈസറി കൂടെ കടത്തി വിടുന്നു എന്നിട്ട് അഗൈൻ നമ്മൾ വൈ പോളറൈസറി കൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് എന്താണ് ഒരു ലൈറ്റ് അവിടെ കിട്ടുന്നു ലൈറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ദിസ് വൈ പോളറൈസർ അപ്പോൾ നമ്മൾ മേളിൽ കണ്ടപ്പോൾ എന്തായിരുന്നു എക്സിൽ കൂടെ പാസ് ചെയ്തത് എക്സ് പോളറൈസ്ഡ് ലൈറ്റ് നമുക്ക് വൈ പോളറൈസറെ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ലായിരുന്നു നമുക്ക് അവിടെ ഒരു ലൈറ്റും കിട്ടിയില്ല എന്നാൽ ഇതിനിടയിലായിട്ട് നമ്മളൊരു മറ്റൊരു പോളറൈസർ വെച്ചു അതായത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിലുള്ള ഒരു പോളറൈസർ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ എന്താണ് എക്സ് പോളറൈസറിലുള്ള അല്ലെങ്കിൽ ആ എക്സ് പോളറൈസ്ഡ് ലൈറ്റ് ആണ് എന്നുള്ള ഒക്കെ അത് ഡിസ്ട്രോയ് ചെയ്തു അതുകൊണ്ടാണ് നമുക്ക് എന്താണ് വൈ പോളറൈസ്ഡ് ലൈറ്റ് മൂന്നാമത് വൈ പോളറൈസർ വെച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഓക്കെ സോ എക്സ് എക്സ് പ്രൈം പോളറൈസർ ആക്സ് ജസ്റ്റ് ദി സെയിം ആസ് എക്സ് ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദി എസ് ജി അപ്പാറ്റീസ് അപ്പോൾ ഈ മിഡിലുള്ള ഈ ഒരു പോളറൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രീ സ്റ്റെപ്പ് സ്റ്റേൺ ഗലാക്ക് എക്സ്പെരിമെൻ്റിൽ രണ്ടാമതായിട്ട് നമ്മൾ മിഡിലായിട്ട് വെച്ചേതായിരുന്നു അതായത് എക്സ് ഡയറക്ഷനിലെ മാക്ടിവ് ഫീൽഡ് ഉള്ള ഒരു എസ് ടി അപ്പാർട്ടിസ് ആയിരുന്നു അപ്പോൾ അതിനെ ഇതിനെ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം ഓക്കെ ആൻഡ് ദിസ് ഡിസ്ട്രോയ്സ് ദി നോളജ് വി ഹാവ് എബൌട്ട് ദി പോളറൈസേഷൻ ദാറ്റ് ദ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ഫസ്റ്റ് പോളറൈസേഷൻ അപ്പോൾ ഇതിനെ നമുക്കൊരു മൂന്ന് റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എന്താണ് ഇതാണ് ഒരു എക്സ് പോളറൈസർ ഇത് എന്താണ് ഇവിടെ നമുക്ക് എക്സ് പോളറൈസ്ഡ് ലൈറ്റ് കിട്ടി അതിന് ശേഷം എന്താണ് ഇവിടെ നമുക്ക് ഒരു എക്സ് പ്രൈം പോളറൈസ്ഡ് ലൈറ്റ് കിട്ടി പിന്നെ ഇവിടെ എന്താണ് ഒരു വൈ പോളറൈസ്ഡ് ലൈറ്റ് കിട്ടി അപ്പോൾ വൈ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷൻ ആയിരിക്കും ഇതെന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ദി എക്സ് ആൻഡ് വൈ ആയിരിക്കും ഇത് എക്സ് ഡയറക്ഷനിലായിരിക്കും അപ്പോൾ ഇതിനെ ഞാനൊന്ന് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്താണ് ഇതിനെ അതായത് ഇത് എക്സ് ക്യാപ്പ് അതായത് എക്സ് ഡയറക്ഷൻ എക്സ് പോളറൈസ്ഡ് ലൈറ്റ് ഇത് വൈ പോളറൈസ്ഡ് ലൈറ്റ് അപ്പോൾ ഇവിടെ ഈ നോട്ട് എന്ന് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഓക്കെ കാരണം നമ്മൾ എങ്ങനെ എഴുതുന്ന വേവിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇ ഈസ് ഈക്വൽ ടു ഇ നോട്ട് കോ കോസ് കെ എഡ് മൈനസ് ഒമേഗാറ്റി എക്സ് പ്രൈം എന്നല്ലേ അപ്പോൾ ഈ നോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് അല്ലേ സോ ഇവിടെ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഇനി നമ്മൾ എന്താ ചെയ്യുക ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ ഇതിന് റൊട്ടേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ പോളറൈസറിൻ്റെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വെക്ടർ കിട്ടും അല്ലേ അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പം എക്സ്പ്രൈം എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഇതാണ് അല്ലേ ഇപ്പം എക്സ്പ്രൈമിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത് കാണാനായിട്ട് എന്താ ചെയ്യുക ഇത് ഈ നോട്ടാണ് ഇതെന്താ വരിക നയൻറ്റി ഡിഗ്രി ഉള്ളത് ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി വരും അപ്പോൾ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റൻ പോർഷൻ എന്തായിരിക്കും അഡ്ജസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഈ സീറോ കോസ് തീറ്റ ആയിരിക്കും ആൻഡ് വോട്ട് ഈസ് തീറ്റ തീറ്റ ഈസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി സോ ഈ ഇതിൻ്റെ എക്സ്പ്രൈമിൻ്റെ പ്രൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു വെക്ടറിൻ്റെ ഐ മീൻ ആ ഒരു ലൈറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക് ഇ സീറോ ഇങ്ങനെ ആയിരുന്ന ഇ സീറോ കോസ് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂ ടൂ ആണ് ഓക്കെ വൺ ബൈ റൂട്ട് ടു ആണ് അപ്പം നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇ സീറോ ബൈ റൂട്ട് ടു എന്ന് കിട്ടും ഓക്കെ അതായത് മനസ്സിലായല്ലോ ഇതാണ് ഇ സീറോ ഇത് നയൻറ്റി ഡിഗ്രി ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി സോ ഇത് കാണാനായിട്ട് നമുക്ക് എന്താണ് ഈസ് ഈക്വൽ ടു അഡ്ജസ്റ്റൻ സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആൻഡ് അഡ്ജസ്റ്റൻ സൈഡ് ഈസ് ഈക്വൽ ടു കോസ്തീറ്റ ഇൻറ്റു ഹൈപ്പോട്നസ് ഹൈപ്പോട്നസ് ഈസ് ഈ നോട്ട് അപ്പോൾ നമുക്ക് ഇത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് കിട്ടും അത് നമുക്ക് ഈ സീറോ ബൈ റൂട്ടു കിട്ടും കോസ്തിറ്റയുടെ വാല്യൂ നമുക്ക് കോസ് ഫോർട്ടി ഫൈവ് വൺ ബൈ റൂട്ടു കിട്ടും അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെന്നെങ്കിൽ നമുക്ക് റൂട്ടു ബൈ ടു എന്ന് എഴുതാനായിട്ട് പറ്റും സോ ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ആദ്യത്തെ റീജിയൻ ആദ്യത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ എക്സ് പോളറൈസ്ഡ് ലൈറ്റാണ് അല്ലേ എക്സ് പോളറൈസ്ഡ് ലൈറ്റിനെ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാമല്ലോ ദാറ്റ് ഈസ് ഇ വൺ ഈസ് ഈക്വൽ ടു ഈ നോട്ട് കോസ് കെയ്സഡ് മൈനസ് ഒമേഗാറ്റി എക്സ് പ്രൈം ഇറ്റ് ഈസ് ഇൻ ദി എക്സ് ഡയറക്ഷൻ ഓക്കെ ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ റീജിയനിലാണ് രണ്ടാമത്തെ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് പ്രൈം പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റാണ് നമുക്കവിടെ കിട്ടുന്നത് അല്ലെ എക്സ് പ്രൈം പോളറൈസ്ഡായിട്ടുള്ള ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ ഇതാണ് അല്ലേ ഈ സീറോ ഇൻറ്റു വൺ ബൈ റൂട്ട് ടു ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് ദെൻ അഗെയിൻ കോസ് കെയ്സഡ് മൈനസ് ഒമേഗാറ്റി ആൻഡ് ഡയറക്ഷൻ ഈസ് വൈബ്രേഷൻ ഈസ് ഇൻ എക്സ് പ്രൈം ഡയറക്ഷൻ അല്ലേ ഇനി എക്സ്പ്രൈമിനെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ടേമിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു എക്സ് പ്രൈമിനെ നമുക്ക് എട്ട് ടൈമിലും വൈയുടെ ടേമിലും എഴുതാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഇ റ്റു ഇസ് ഈക്വൽ ടു ഇപ്പം ഇതിനെ തന്നെ ഇതിനെ തന്നെ വീണ്ടും എക്സിൻ്റെയും വൈയുടെയും ടേമിൽ ഈ എക്സ് പ്രൈമിനെ എക്സിൻ്റെയും വൈയുടെയും ടേമിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ദാറ്റ് ഈസ് ഇ റ്റു ഇസ് ഈക്വൽ ടു ഇതിൻ്റെ ആംബ്ലിറ്റ്യൂഡ് ഈ സീറോ ബൈ റൂട്ട് ടു പിന്നെ എന്താണ് എക്സിൻ്റെയും വൈയുടെയും ടൈമിൽ എഴുതുക സോ ഇവിടെ എഴുതിയിരിക്കുന്ന റൂട്ട് ടു എക്സ് പ്രൈം റൂട്ട് ടു എക്സ് ക്യാപ് പ്ലസ് വൺ ബൈ റൂട്ട് ടു വൈ ക്യാപ് ഇൻറ്റു കോസ് കെ ഇസെഡ് മൈനസ് ഒമേഗാറ്റി അപ്പോൾ ഇത് രണ്ട് കോസ് കെ ഇസഡ് മൈനസ് ഒമേഗാറ്റി ഇതെന്താണ് ഇവിടെയും കോമൺ ആയിട്ട് വരും ഇവിടെയും വരും അതുകൊണ്ടാണത് എടുത്തത് ഇനി ഇ ത്രീ ഇ ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മൂന്നാമത്തെ റീജിയനാണ് അല്ലേ മൂന്നാമത്തെ റീജിയനിൽ എന്ത് കിട്ടി വൈറ്റ് പോളറൈസ് ലൈറ്റ് കിട്ടി അപ്പോൾ നമുക്ക് പറയാം ഈ എക്സ് പ്രൈം എന്ന് പറയുന്ന എക്സ് പ്രൈം പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അത് എക്സ് പോളറൈസ്ഡ് ലൈറ്റും പോഡറൈസ്ഡ് ലൈറ്റിൻ്റെ കമ്പോണൻറ്റും അല്ലെങ്കിൽ വൈ പോഡറൈസ്ഡ് ലൈറ്റിൻ്റെ കമ്പോണൻറ്റും കൂടി കണ്ടൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് എക്സ് പ്രൈം പോഡറൈസ് ലൈറ്റ് അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഒരു വൈ പോഡറൈസ്ഡ് ലൈറ്റിൽ ഒരു പോഡറൈസറിൽ കൂടെ കടത്തി വിട്ടാൽ അതെന്ത് സെലക്ട് ചെയ്യും ഈ വൈ പാർട്ട് അത് സെലക്ട് ചെയ്യും അല്ലേ വൈ ഡയറക്ഷനുള്ള പാർട്ട് സെലക്ട് ചെയ്യും അപ്പോൾ അതിനെ മൂന്നാമത്ത് നമ്മൾ വൈ പോഡറൈസറെ കൂടെ കടത്തി വിട്ടപ്പം അതാണ് കിട്ടിയത് അല്ലേ ഈ ത്രീ എന്ന് പറയുന്നത് എന്ത് കിട്ടും ഈ വൈ പോർഷൻ സെലക്ട് ചെയ്തു വൈ പോർഷൻ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് വരും ഇ സീറോ വൺ ബൈ ടു വൈ കോസ് കെ ജെ മൈനസ് ഒമേഗാ റ്റി ഇപ്പോൾ ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ ആംപ്ലിറ്റ്യൂഡുണ്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞതാണ് ഇ സീറോ ബൈ ടു ഒറിജിനൽ ഇ സീറോ ആയിരുന്നു അതിൻ്റെ ഇൻഡൻസിറ്റി പകുതിയായിട്ടുള്ള ഒരു ലൈറ്റ് എന്ത് കിട്ടി നമുക്ക് മൂന്നാമത് വൈ പോളറൈസർ വെച്ചപ്പോൾ നമുക്ക് കിട്ടി സോ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ അവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ടല്ലേ ആ എന്താണ് ഇൻഡൻസിറ്റി ആ ഇൻഡൻസിറ്റിയുടെ പകുതിയായിട്ടുള്ള ഒരു ലൈറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി ഇതാണ് പറയുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രി പോളറൈസർ ആഡ് ആസ് മെഷർമെൻറ്റ് ഓഫ് എസ് എക്സ് ഇൻ സ്റ്റേൺ ഗലാക്ക് എക്സ്പെരിമെൻറ്റ് അപ്പോൾ ഇതിനെ ഞാൻ സ്റ്റേൺ ഗലാക്ക് എക്സ്പെരിമെൻ്റിലെ ആ ഒരു എന്താണ് ആ സ്പിൻ അപ്പ് സ്പിൻ ഡൗൺ അതുമായിട്ടൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാൻ പോകാനാണ് അപ്പോൾ എക്സ് പ്രൈം പോളറൈസർ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ എക്സ് പ്രൈം പോളറൈസർ എന്ന് പറഞ്ഞാൽ ഈ മിഡിലുള്ള പോളറൈസർ അല്ലേ എസ് എസ് എക്സ് പ്രൈം പോളറൈസർ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ എന്തായിട്ടാണ് കൊടുത്തത് എസ് എക്സ് എസ് എക്സ് ആയിട്ടാണ് കൊടുത്തല്ലേ അപ്പോൾ എസ് എക്സ് എന്ന് പറയുമ്പോൾ പ്ലസ് എച്ച് ക്രോസ് ബൈ ടു അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഒരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ പ്രൈം പോളറൈസർ ആണെങ്കിൽ അതിന് നമുക്ക് എസ് എക്സ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു എന്ന് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റിലും ഉണ്ട് ഓക്കെ അതായത് ഇത് എക്സ് എക്സ് ഇത് വൈ ഡയറക്ഷൻ ഇത് എക്സ് ഡയറക്ഷൻ ഇത് വൈ ഡയറക്ഷൻ ഇനി ഈ കൊടുത്തിരിക്കുന്ന എന്താണ് ഈ എക്സ് ഡയറക്ഷനിൽ നിന്ന് ഇങ്ങോട്ട് എന്താണ് ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി നമ്മൾ എടുത്തു അല്ലേ ഫോർട്ടി ഫൈവ് ഡിഗ്രി അതിന് നമ്മൾ എക്സ് പ്രൈം എന്ന് കൊടുത്തു അതുപോലെ തന്നെ ഇതിപ്പോൾ ഇതാണ് വൈ വൈന്ന് ഇതാണ് ഇപ്പം വൈ അപ്പോൾ വൈക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇങ്ങനെയും കൊടുത്തു ഓക്കെ അപ്പോൾ വൈക്ക് ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇതെന്ത് വരും ഇത് മൈനസ് എക്സ് വരും അല്ലേ അപ്പോൾ വൈ പ്രൈം എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൈനസും കൂടി നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റും ഇവിടെ ഞാനിപ്പോൾ ഇതിപ്പോൾ എക്സിൻ്റെ ടേമിലാണ് എക്സ് പ്രൈമിനെയാണ് ഞാൻ വൈയുടെയും അതുപോലെ തന്നെ എക്സിൻ്റെയും ടേമിലെഴുതിയത് സപ്പോസ് ഇവിടെ ഒരു വൈ ആണെന്ന് വിചാരിക്കുക വൈ പ്രൈം ആണെങ്കിൽ നമുക്ക് വീണ്ടും എക്സിൻ്റെയും വൈയുടെയും എഴുതാൻ പറ്റും പക്ഷേ ഇവിടെ ഇവിടെ ആയിട്ട് എന്താണ് ഒരു നെഗറ്റീവ് ഒരു മൈനസ് ഇവിടെ വരും അല്ലേ കാരണം എന്താണ് നമ്മൾ ഈ റീജിയൻ ആണ് എടുത്തത് ഇതാണ് മൈനസ് എക്സ് ഇതാണ് വൈ അപ്പോൾ ഇതാണ് വൈ പ്രൈം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു മൈനസ് വരും സോ ഇതിനെ എന്നിട്ട് നമ്മൾ എന്ത് എഴുതി എന്തെഴുതി ഈ ഇസ് ഈക്വൽ ടു ഈ നോട്ട് വൺ ബൈ റൂട്ട് ടു ഇൻറ്റു വൺ ബൈ റൂട്ട് ടു എക്സ് പ്രൈം പ്ലസ് വൺ ബൈ റൂട്ട് ടു വൈ പ്രൈം കോസ് കെയ്സഡ് ഒമേഗാറ്റി ഇത് തന്നെയാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നതാണ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ സപ്പോസ് ഈ ഒരു വൈ പോളറൈസറിനെ എക്സ് പോളറൈസറായിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ മൂന്നാമത് കൊടുത്ത് നേരത്തെ കേസിൽ മൂന്നാമത് കൊടുത്ത് എന്തായിരുന്നു വൈ പോളറൈസർ ആയിരുന്നു അല്ലേ വൈ പോളറൈസർ ആയിരുന്നു കൊടുത്ത് ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സ് പോളറൈസർ ആയിട്ട് അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യുകയാണ് റീപ്ലേസ് ചെയ്യുമ്പോഴും എന്താണ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുക ഓക്കെ അപ്പം എഗെയിൻ ഇവിടെ കിട്ടുന്നത് എന്തായിരിക്കും ഇവിടെ എക്സ് പോളറൈസ് ലൈറ്റ് കിട്ടും ഇവിടെ എക്സ് പ്രൈം കിട്ടും പക്ഷേ ഈ എക്സ് പ്രൈം എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് അല്ലേ ഇതിലേതൊക്കെയാണ് ഒന്ന് എക്സും ഉണ്ട് ഉണ്ട് അപ്പോൾ വൈ പോളറൈസർ വെച്ചാൽ അത് ഈ വൈ കമ്പോണൻറ്റ് അത് സെലക്ട് ചെയ്യും ഇനി എക്സ് പോളറൈസർ വെച്ചാൽ എന്ത് സെലക്ട് ചെയ്യും അത് ഈ എക്സ് കമ്പോണൻ്റ് സെലക്ട് ചെയ്യും ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ എക്സ് കമ്പോണൻ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഇ ത്രീ ഇസ് ഈക്വൽ ടു ഇ നോട്ട് വൺ ബൈ ടു എക്സ് പ്രൈം കോസ് കേസ് മൈനസ് ഒ ഇവിടെ ശ്രദ്ധിച്ചുള്ള ഇതെന്താണ് എക്സ് പ്രൈം ആണ് കാരണം ഇവിടെ നമ്മൾ എക്സ് സോറി ഇത് എക്സ് ആണ് കൂടെ കൊടുത്തിരിക്കുന്നത് കാരണം ഇവിടെ നമ്മൾ എക്സ് പോളറൈസർ ആണ് വെച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഇൻറ്റെൻസിറ്റി ഓഫ് ട്രാൻസ്മിറ്റഡ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിക്കലാണ് അല്ലേ ഇവിടെ വൈ പോളറൈസർ വെച്ചപ്പോൾ നമുക്ക് എന്താണ് ഇ സീറോ ബൈ വൺ ബൈ ടു അതുപോലെ തന്നെ ഇവിടെ എക്സ് പോളറൈസർ വെച്ചപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയത് എന്താണ് ഇ സീറോ ബൈ വൺ ബൈ ടു അപ്പോൾ നമുക്ക് കിട്ടുന്ന അത് നമ്മൾ പറഞ്ഞില്ലേ എസ് എസ് എൽ ഡി സി ടു പ്ലസ് എച്ച് ക്രോസ് ബൈ ടു ആൻഡ് എസ് എസ് എൽ ഡി സി ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു അപ്പോൾ നമുക്ക് ഈക്വൽ ഇൻഡൻസിറ്റി ഉള്ള ലൈറ്റ് ആയിരിക്കും അവിടെ കിട്ടുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഇനി ലീനിയർ പോളറൈസേഷൻ ഇൻ എക്സ് ആൻഡ് വൈ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും എക്സിലെയും വൈയുടെയും ലീനിയർ പോളറൈസേഷനെ നമുക്ക് എസ് എസ് എട്ടിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് ഒന്ന് കമ്പെയർ ചെയ്യാനായിട്ട് പറ്റും കറസ്പോണ്ടൻസ് ദാറ്റ് ഈസ് എസ് എസ് സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ബൈ ടു ഇനി ലീനിയർ പോളറൈസേഷൻ ഇൻ എക്സ് പ്രൈം ആൻഡ് വൈ പ്രൈമിനെ നമുക്ക് എസ് എക്സിൻ്റെ കമ്പോണൻ്റ് ആയിട്ടും കമ്പയർ ചെയ്യാൻ പറ്റും ദാറ്റ് ഈസ് എസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ബൈ ടു അപ്പോൾ എക്സ് പ്രൈമിനെയും ഇപ്പോൾ എഫ് എക്സ് പ്രൈമിനെയും വൈ പ്രൈമിനെയും നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ടേമിൽ എഴുതാനായിട്ട് പറ്റും അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ എക്സ് പ്രൈമിനെയും വൈ പ്രൈമിനെയും ഇതുണ്ടോ ഇവിടെ എക്സ് പ്രൈമിനെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും കമ്പൗണ്ടായിട്ട് എഴുതാം ഇനിയിപ്പോൾ ഇത് വൈ പ്രൈം ആണെങ്കിൽ വൈ പ്രൈം ആണെങ്കിൽ ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം എക്സിൻ്റെയും വൈയുടെയും ടേമിൽ എഴുതാം പക്ഷേ ഇവിടെ ഒരു മൈനസ് വരുമെന്ന് മാത്രമേ ഉള്ളൂ സോ നോക്കിയാൽ എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു എക്സ് പ്ലസ് വൺ ബൈ റൂട്ട് ടു വൈ അതുപോലെ തന്നെ വൈ പ്രൈം ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ റൂട്ട് ടു എക്സ് പ്ലസ് വൺ ബൈ റൂട്ട് ടു വൈ ഇനി ദെൻ വി ക്യാൻ റൈറ്റ് എസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ബൈ ടു ഇൻ ടേംസ് ഓഫ് എസ് സെഡ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ബൈ ടു എന്താണെന്ന് മനസ്സിലായോ അതായത് ഇപ്പോൾ എക്സിനെയും വൈയേയും നമുക്ക് സോറി ഈ എക്സ് പ്രൈമിനെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ടൈമിൽ എഴുതാം അതുപോലെ തന്നെ വൈ പ്രൈമിനെയും നമുക്ക് എന്ത് എഴുതാം എക്സിൻ്റെയും വൈയുടെയും ടൈമിൽ എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവിടെ എക്സ് ആൻഡ് വൈ കറസ്പോണ്ട്സ് ടു എസ് എസ് എഡ് ഇവിടെ എക്സ് പ്രൈം ആൻഡ് വൈ പ്രൈം കറസ്പോണ്ട് ടു എസ് എക്സ് അപ്പോൾ നമുക്ക് എസ് എക്സിനെ ആലോചിച്ച് നോക്കിയേ എസ് എക്സിനെ നമുക്ക് എന്തിൻ്റെയൊക്കെ ടൈമിൽ എഴുതാൻ പറ്റും എസ് എസ് സെഡിൻ്റെ ടൈമിൽ എഴുതാനായിട്ട് പറ്റും ഇവിടെ എക്സ് പ്രൈമിനെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും ടൈമിൽ എഴുതിയില്ലേ എന്ന് പറഞ്ഞ പോലെ എസ് എക്സിനെ നമുക്ക് ഈ പ്ലസ് എച്ച് ക്രോസ് ബൈ ടു എസ് എസ് എഡ് ഈക്വൽ ടു പ്ലസ് എച്ച് ക്രോസ് ബൈ ടു എസ് എഡ് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു എന്ന് എഴുതാനായിട്ട് പറ്റും അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതായത് എനിക്ക് എസ് എക്സ് ഇത് ഈ ഒരു നോട്ടേഷന് നമ്മൾ പറയുന്ന പേരാണ് കെറ്റ് എന്ന് പറയുന്നത് കെറ്റ് വെക്ടർ എന്ന് പറയും ഇത് ഒരു ഡിറാക്ട് നോട്ടേഷനാണ് ഇറ്റ് ഈസ് കെറ്റ് വെക്ടർ സോ എസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് ബൈ ടുവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും വൺ ബൈ റൂട്ട് ടു എസ് ഇസ് സെഡ് പ്ലസ് ഓർ മൈനസ് എച്ച് ബൈ ടു പ്ലസ് വൺ ബൈ റൂട്ട് ടു എസ് ഇസ് എഡ് ഈക്വൽ ടു മൈനസ് എച്ച് ബൈ ടു എസ് എക്സ് പ്ലസ് എച്ച് ബൈ ടു ഇസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു എസ് ഇസ് സഡ് ഈക്വൽ ടു പ്ലസ് എച്ച് ബൈ ടു പ്ലസ് വൺ ബൈ റൂട്ട് ടു എസ് സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ബൈ ടു എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ എക്സ് പ്രൈമിനെ എങ്ങനെ എഴുതാൻ പറ്റും വൺ ബൈ റൂട്ട് ടു എക്സ് വൺ ബൈ റൂട്ട് ടു വൈ അല്ലേ ഇവിടെ എക്സ് പ്രൈമിന് എക്സിൻ്റെയും വൈയുടെയും ടേമിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ എക്സ് എക്സിന് എങ്ങനെ എഴുതാൻ പറ്റും എസ് സെഡിൻ്റെ ടേമിൽ എഴുതാൻ പറ്റും അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ എസ് എക്സ് മൈനസ് എച്ച് ക്രോസ് ബൈ ടു എസ് എക്സ് മൈനസ് എച്ച് ക്രോസ് ബൈ ടുവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എസ് എസ് എഡിൻ്റെ ടൈമിൽ എഴുതാൻ പറ്റും പക്ഷേ എന്താണ് ഇവിടെ ഒരു മൈനസ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ആ മൈനസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദാറ്റ് ഈസ് എസ് എക്സ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു എന്തിൻ്റെ കമ്പോണൻ്റായിട്ട് എഴുതാം എസ് എസ് എഡ് പ്ലസ് എസ് എസ് എഡ് എസ് എസ് എഡിൻ്റെ കമ്പോണ്ടായിട്ട് എഴുതാം ഓക്കെ അതായത് മൈനസ് വൺ ബൈ റൂട്ട് ടു എസ് എസ് എഡ് ഈക്വൽ ടു പ്ലസ് എച്ച് ക്രോസ് ബൈ ടു പ്ലസ് വൺ ബൈ റൂട്ട് ടു എസ് എഡ് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു ഓക്കെ അപ്പം നമ്മളിവിടെ എസ് എക്സിൻ്റെ കാര്യവും പറഞ്ഞു എസ് എസ് കാര്യവും പറഞ്ഞു അല്ലേ ഇനി നമ്മൾ എസ് വൈയുടെ കാര്യം ഇവിടെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ എസ് വൈ എ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും എസ് വൈ എ ശരിക്കും പറഞ്ഞാൽ എസ് എസ് എഡിൻ്റെ ടേമിൽ തന്നെ എഴുതാം കാരണം ഇപ്പോൾ എസ് എസ് അല്ലെങ്കിൽ എസ് എക്സ് എസ് വൈ എന്നൊക്കെ പറയുന്നത് എന്താ നമ്മൾ ഫീൽഡിൻ്റെ ഡയറക്ഷനായി ഉദ്ദേശിക്കുന്നത് അല്ലേ എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ സെഡ് ഡയറക്ഷൻ അപ്പോൾ അത് സിമ്മെട്രിക്കൽ ആണ് അതും ഏത് ഡയറക്ഷൻ ആണെങ്കിലും സെയിം ആണ് ഇവിടെ നമ്മൾ എസ് എസ് എഡ് എസ് എക്സിന് എസ് എസ് എഡിൻ്റെ ടൈമിൽ ഓൾറെഡി എഴുതി വെച്ചു അപ്പോൾ നമുക്കിനി എസ് വൈ എ ഇതേ രീതിയിൽ എഴുതാനായിട്ട് പറ്റില്ല കാരണം ഓൾറെഡി നമ്മൾ നമ്മളിടെ എഴുതി വെച്ചു എഴുതി അപ്പോൾ ഇനി നമുക്ക് എസ് വൈ എ ഇനി വീണ്ടും ഇതേ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു റെപ്രസെൻറ്റേഷൻ ഒരെണ്ണത്തിൽ കൊടുത്തു അപ്പം വീണ്ടും എസ് വൈ എ അതേ റെപ്രസെൻറ്റേഷൻ കൊടുത്താലേ ശരിയാവത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഇതിനെ നമ്മളൊരു സർക്കുലർലി പോളറൈസ സർക്കുലർ പോളറൈസേഷനുമായിട്ട് ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് എസ് വൈ എ അപ്പോൾ സർക്കുലർലി സർക്കുലർ പോളറൈസേഷനും നിങ്ങൾ ഒന്ന് അതിൽ ബേസിക്സ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലിടാം അത് അത് കാണുക ഓക്കെ അപ്പോൾ സർക്കുലർ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് സർക്കുലർ പോളറൈസേഷൻ എന്ന് പറഞ്ഞത് അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് സർക്കുലറി പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ക്വാർട്ടർ വേവ് പ്ലേറ്റിലേക്കൂടി നമ്മളൊരു ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിനെ കടത്ത് വിടുമ്പോഴാണ് അപ്പോൾ ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കുന്ന ഒരു ഒരു പോളറൈസറാണ് ഈ ക്വാർട്ടർ വേവ് പ്ലേറ്റ് എന്ന് പറയുന്നത് പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് അവിടെ ഈ റേ ആൻഡ് ഓ റേ അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പം രണ്ട് റൈസ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇവിടെ എക്സ് പോളറൈസ് ലൈറ്റ് വൈ പോളറൈസ് ലൈറ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഫേസ് ഡിഫറൻസ് ആ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പൈ ബൈ ടു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഒരു സർക്കുലർലി ആയിട്ടുള്ള ലൈറ്റിനെ രണ്ട് ലീനിയർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിൻ്റെ ആയിട്ട് എഴുതാൻ പറ്റും പക്ഷേ ഒരെണ്ണം ആ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും പൈ ബൈ ടു ആയിരിക്കും അതുകൊണ്ടാണ് ഇ നോട്ട് ഈസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു എക്സ് കോസ് കെ സെഡ് മൈനസ് ഒമേഗാറ്റി ഇത് എക്സ് പോളറൈസ്ഡ് ഇനി അടുത്ത വൺ ബൈ റൂട്ട് ടു വൈ വൈ പോളറൈസ്ഡ് കോസ് കെ സെഡ് മൈനസ് ഒമേഗാറ്റി പ്ലസ് ഓർ മൈനസ് പൈ ബൈ ടു അപ്പോൾ ഇത് തമ്മിലൊരു ഫേസ് ഡിഫറൻസ് പൈ ബൈ ടു ലാഗിങ് ലാഗിങ് ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കും ഇനി ഇതിനെ നമുക്ക് കോംപ്ലക്സ് നൊട്ടേഷനിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം കേട്ടോ ഇ ഇസ് ഈക്വൽ ടു ഇ നോട്ട് എക്സ് ക്യാപ് പ്ലസ് ഇ നോട്ട് ഇ റ്റു ദ പവർ പ്ലസ് ഓർ മൈനസ് ഐ പൈ ബൈ ടു വൈ ക്യാപ് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്ലസ് ഓർ മൈനസിനെ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇ നോട്ട് വൺ ബൈ ടു എക്സ് ക്യാപ് പ്ലസ് ഓർ മൈനസ് ഐ ബൈ കാരണം ഇവിടെ ഒരു ഐ വരുന്നുണ്ടല്ലോ ടൈം ഐ ബൈ റൂട്ട് ടു വൈക്യാ കോസ് കെയ്സെഡ് മൈനസ് ഒമേഗാറ്റി എന്നെഴുതാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് എന്ത് എഴുതാം നമ്മുടെ എസ് വൈ കമ്പോണൻറ്റിനെ ഈ സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും അപ്പോൾ എന്ത് സംഭവിക്കും ഇവിടെ എസ് വൈ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് ക്രോസ് ബൈ ടു അതിന് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷനായിട്ട് എഴുതാം അങ്ങനെ എഴുതാം വൺ ബൈ റൂട്ട് ടു എസ് എസ് സെഡ് ഈക്വൽ ടു പ്ലസ് എച്ച് ക്രോസ് ബൈ ടു പ്ലസ് ഓർ മൈനസ് ഐ ബൈ റൂട്ട് ഇവിടെ എല്ലാം വൺ ബൈ റൂട്ട് ഈ ആദ്യത്തെ ഭാഗം ഭാഗ ആണ് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് എന്താണ് വൺ ബൈ റൂട്ട് ഇവിടെ വന്നെന്താണ് ഐ ബൈ റൂട്ടു അപ്പം നമുക്ക് സർക്കുലർലി പോളറൈസ് ആയിട്ടുള്ള ഐറ്റം അപ്പം സെയിം ഇക്വേഷൻ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ആകേണ്ടി വന്നേനെ എസ് എക്സിന് ഇതേ ഇക്വേഷൻ എഴുതേണ്ടി വന്നാലേ അതുപോലെ തന്നെ എസ് വൈക്കും ഇതേ സിമ്പിൾ ഇതേ ഇക്വേഷൻ എഴുതേണ്ടി വന്നേനെ അങ്ങനെ ഒരിക്കലും പറ്റത്തില്ല ഒരു രണ്ട് കാര്യത്തിന് ഒരേ ഇക്വേഷൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്കിവിടെ എന്താണ് സർക്കുലർലി പോളറൈസ് ആയിട്ട് കമ്പയർ ചെയ്യാം അതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് ഐ ബൈ റൂട്ടു എസ് ദ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു നേരിടുക അപ്പോൾ ഇത് നിങ്ങളുടെ റെഫറൻസ് ടെക്സ്റ്റിലെ കാര്യങ്ങളാണ് അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് എക്സ് പോഡറൈസ് ലൈറ്റിനെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു വൈ പോഡൈസ് ലൈറ്റിനെ ഈസ് ഈക്വൽ ടു ഇ നോട്ട് വൈ കോസ് കെ സെറ്റ് മൈനസ് സൊമേഗാറ്റി എന്ന് കൊടുത്തിരിക്കുന്നു ഇനി അതുപോലെ തന്നെ പോഡറൈസറിൻ്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത് എക്സ് ഫിൽട്ടറ് അതിൽക്കൂടെയുള്ള ലൈറ്റ് വൈ ഫിൽട്ടറിൽ കൂടെ കടത്തി വിടുമ്പോൾ നമുക്ക് ലൈറ്റൊന്നും കിട്ടില്ല എന്നാൽ എക്സിനെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ഡിഗ്രി ആംഗിളിലുള്ള ഒരു ഫിൽട്ടറിൽ കൂടെ കടത്തി വിടുന്നു അതിന് ശേഷം വൈ ഫിൽട്ടറി കൂടെ നമുക്ക് ഇവിടെ എന്താണ് ലൈറ്റ് കിട്ടുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എസ് എസ് ആർ ഡാറ്റത്തെ നമ്മൾക്ക് എന്ത് എന്തായിട്ട് എഴുതാം എക്സ് വൈ പോളറൈസ്ഡ് ലൈറ്റ് ആയിട്ട് എഴുതാം അതുപോലെ തന്നെ എസ് എക്സ് പ്ലസ് ഓർ മൈനസ് ആറ്റത്തെ നമുക്ക് എന്ത് എഴുതാം എക്സ് പ്രൈം വൈ പ്രൈം പോളറൈസ്ഡ് ലൈറ്റ് ആയിട്ട് എഴുതുകയും ചെയ്യാം ഇനി അടുത്തത് ഇതാണ് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇത് എക്സ് ഇത് വൈ ഓക്കെ അപ്പോൾ എക്സിനെ നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇങ്ങോട്ട് തിരിക്കുന്നു ഇതാണ് അപ്പം എക്സ് പ്രൈം എന്ന് പറയുന്നത് അപ്പോൾ എക്സ് പ്രൈമിന് ഈ എക്സ് പ്രൈമിന് നമുക്ക് എന്തിൻ്റെ ആയിട്ട് എഴുതാം ഇതാണ് എക്സ് പ്രൈം എക്സ് പ്രൈമിനെ എന്തിൻ്റെ ആയിട്ട് എഴുതാം എക്സിൻ്റെ കമ്പൗണ്ടായിട്ടും വൈയുടെ ആയിട്ട് ഇവിടെ എഴുതാൻ പറ്റും അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ ഇതാണ് വൈ അല്ലേ വൈയെ നമ്മൾ എന്താണ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ തിരിച്ചു അപ്പം നമുക്ക് ഈ വൈ പ്രൈമിനെ എന്തിൻ്റെ ആയിട്ട് എഴുതാം ഈ വൈയുടെ ആയിട്ടും മൈനസ് എക്സിൻ്റെ ഇതിപ്പം നെഗറ്റീവ് സൈഡിൽ അതുകൊണ്ടാണ് മൈനസ് എക്സിൻ്റെയും കമ്പൗണ്ടായിട്ട് എഴുതാം അതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഇവിടെ വന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഡിനോട്ട് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു എസ് എക്സ് ഈക്വൽ ടു എസ് എസ് എഡ് പ്ലസിൻ്റെ ടേമിലും എസ് എഡ് മൈനസിൻ്റെ ടേമിലും എഴുതാം അതുപോലെ തന്നെ എസ് എക്സ് മൈനസിനെ മൈനസ് വൺ ബൈ റൂട്ട് ടു എസ് സിസ് എഡ് പ്ലസ് അതുപോലെ തന്നെ പ്ലസ് വൺ ബൈ റൂട്ട് ടു എസ് എഡ് പ്ലസ് എന്ന രീതിയിൽ എഴുതാം ഇനി അടുത്തതാണ് എന്താണ് എസ് വൈ ടൈമിനെ അല്ലേ എസ് വൈയെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത് എസ് വൈ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ അതിനെ നമുക്ക് എന്തായിരിക്കും സർക്കുലർലി പോളറൈസ്ഡ് ആയിട്ടുള്ള ബീം വെച്ചിട്ട് അതുമായിട്ട് ഒരു അൺലോഗി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ് അപ്പോൾ എന്താണ് ദർ ഇസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് പൈബൈ ടു അപ്പോൾ ഇതിനെ ഒരു കോംപ്ലക്സ് നൊട്ടേഷനിൽ നമുക്ക് ആ അതുപോലെ തന്നെ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റും ഉണ്ട് ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റും കൊണ്ട് കേട്ടോ അപ്പോൾ ഇനി അതായത് ആ ഒരു ഫീൽഡിൻ്റെ പോയിൻ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോയിൻ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ തിരിയുന്നതിനെയാണ് നമ്മൾ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു വേവിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയാണെങ്കിൽ എസ് എസ് വൈ പ്ലസ് ആറ്റത്തെ റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ബീമായിട്ടും എസ് വൈ ആറ്റ് എസ് വൈ മൈനസ് ആറ്റത്തെ ലെഫ്റ്റ് സർക്കുലർലി പോളറൈസ്ഡ് ആയിട്ട് ലൈറ്റും എഴുതാം അതുപോലെ തന്നെ ഇതിനെ ഇങ്ങനെ ഒരു ഡിനോട്ട് ചെയ്യാം ദാറ്റ് ഈസ് എസ് ബൈ പ്ലസ് ഓർ മൈനസ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു എസ് എസ് എഡ് പ്ലസ് പ്ലസ് ഓർ മൈനസ് മൈ ഐ ബൈ റൂട്ട് ടു എസ് എസ് എഡ് മൈനസ് എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും